ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് നമുക്ക് ബാങ്കിങ് മേഖലയൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും കാണുക. അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കാണ് നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത്. ഓൾ ഓവർ ഇന്ത്യയിൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കാണ് നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് പ്രൊബേഷണറി ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് 500 വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഫെബ്രുവരി മാസം 25 വരെയാണ് നമുക്ക് ഈ റിക്രൂട്ട്മെൻറ്റിലേക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ അടിപൊളി സാലറി സ്കെയിലാണ് വരുന്നത്. 36,000 മുതൽ 63,840 വരെയാണ് സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ എക്സാം സെൻറ്റർ തിരുവനന്തപുരത്തും എറണാകുളത്തും തൃശ്ശൂരും കോഴിക്കോടും ഒക്കെ എക്സാം സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാങ്കിങ് മേഖലയൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സിലുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്യുക. കാരണം ഇതൊരു ഹ്യൂജ് ഓപ്പണിംഗ് തന്നെയാണ്. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ബാങ്കിങ് മേഖലയിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അതായത് നമുക്ക് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കാണ് നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത്. നമുക്ക് പ്രൊബേഷണറി ഓഫീസർ എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വേക്കൻസി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് 12/2/2023 മുതൽ 25/2/2023 വരെ നമുക്ക് ഓൺലൈനായിട്ടാണ് ഈ റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക. അതുപോലെ തന്നെ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് ഓഫീസർ ഇൻ ജനറൽ ബാങ്കിങ് സ്ട്രീമിലേക്ക് നമുക്ക് ടോട്ടൽ 350 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. അതായത് SC 53, ST 30, OBC 97, EWS 35, ജനറൽ 135. നമുക്ക് IT ഓഫീസറിലേക്ക് നമുക്ക് 150 വേക്കൻസിയാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. SC 23, ST 10, OBC 41, EWS 13, ജനറൽ 63. അങ്ങനെ ടോട്ടൽ നമുക്ക് രണ്ട് പോസ്റ്റിലേക്കും കൂടി നമുക്ക് ടോട്ടൽ 500 വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ആവശ്യമുള്ളവരും ആഗ്രഹമുള്ളവരും ഈ ഒരു നോട്ടിഫിക്കേഷൻ വായിച്ചിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സാലറി സ്കെയില് വരുന്നത് 36,000 മുതൽ 63,840 രൂപയാണ് സാലറി സ്കെയില് വരുന്നത്. നമുക്ക് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ 1/2/2023 എന്നൊരു ഡേറ്റ് ഉള്ളിൽ നമുക്ക് ഈ ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടായിരിക്കണം. അതായത് ക്രെഡിറ്റ് ഓഫീസർ എന്നൊരു പോസ്റ്റിലേക്കും IT ഓഫീസർ എന്ന രണ്ട് പോസ്റ്റിലേക്കും ഏജ് ലിമിറ്റ് വരുന്നത് 20 മുതൽ 29 വയസ്സ് വരെയാണ്. ക്രെഡിറ്റ് ഓഫീസർ എന്ന പോസ്റ്റിൻ്റെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഡിഗ്രി ഉള്ള ആളുകൾക്ക് നമുക്കൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ IT ഓഫീസർ എന്നൊരു പോസ്റ്റിലേക്ക് നമുക്ക് 4-ഇയർ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കണം. അതായത് നമ്മളൊരു 4-ഇയർ എഞ്ചിനീയറിംഗ് ഡിഗ്രി, അതായത് ടെക്നോളജി ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനൊക്കെ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ള ആളുകൾക്കാണ് നമുക്ക് ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക. അല്ലെങ്കിൽ അടുത്തൊരു എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് വരുന്നത് എ ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. നമുക്ക് ഡിഗ്രിയും അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ള ആളുകൾക്ക് നമുക്ക് ഇത്രയും സ്ട്രീമിൽ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അടുത്തൊരു ഇതല്ലെങ്കിൽ വേറൊരു ക്വാളിഫിക്കേഷൻ വരുന്നത് എ ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ആൻഡ് ഹാവിങ് പാസ്ഡ് DOECACCB ലെവൽ. അതായത് നമുക്ക് ഏതെങ്കിലും ഡിഗ്രി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. അവർക്ക് നമ്മൾ അങ്ങനെയുള്ള ആളുകൾക്ക് DOECACCB ലെവല് ഉണ്ടായിരിക്കണം, പാസ്സായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറയുമ്പോൾ അപ്പർ ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC ST 5 OBC 3 പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ആണെങ്കിൽ 10 എക്സ് സർവീസ് മാൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 5 ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് വരുന്നത് ഓൺലൈൻ എക്സാം ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ സിലബസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് 35 40 40 റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് 45 60 അതുപോലെ തന്നെ ജനറൽ എക്കണോമിക് അല്ലെങ്കിൽ ബാങ്കിങ് അവയർനെസ് വരുന്നത് 40 മിനിമം മാക്സിമം 40 35 ഡാറ്റ അനാലിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ 35 60 45 ഇംഗ്ലീഷ് ഡിസ്ക്രിപ്റ്റീവ് ലെവല്
രണ്ട് ക്വസ്റ്റ്യൻ 25 മാർക്ക് 30 മിനിറ്റ്. ഇതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ സിലബസ് വേണ്ട ആരെങ്കിലും ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഒന്ന് കമൻ്റ് ചെയ്യുക, നമ്മൾ അതിന് ഡീറ്റെയിൽ സിലബസും കാര്യങ്ങളും നമ്മൾ ഇടുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മൾ ഈ എക്സാമൊക്കെ നമ്മൾ തറോലി നമ്മൾ പ്രിപ്പയർ ആവണം, അല്ലെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം കുറച്ച് ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ അപേക്ഷിക്കുന്ന കാര്യങ്ങളല്ല, അപ്പം അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർഡ് ആവണം. അതുപോലെ തന്നെ എക്സാം സെൻ്റർ കാര്യങ്ങൾ വരുന്നത് ഗുജറാത്ത്, കർണാടക, മധ്യപ്രദേശ്, ഒഡീഷ, അങ്ങനെ പല സ്ഥലത്ത് തമിഴ്നാടൊക്കെ വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ നമുക്ക് വരുന്നത് തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് ആ സ്ഥലങ്ങളിലൊക്കെയാണ് നമുക്ക് എക്സാം സെൻ്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എക്സാം സെൻ്ററും കാര്യങ്ങളൊന്നും പോയി അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, കാരണം കേരളത്തിൽ തന്നെ നിരവധി സ്ഥലങ്ങളിൽ എക്സാം സെൻ്ററും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് താല്പര്യമുള്ള ആളുകളൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫീസ് ഉണ്ട്. 11/2/2023 മുതൽ 25/2/2023 വരെ രണ്ട് ഡേറ്റോ ഈ രണ്ട് ഡേറ്റ് ഇടയിൽ ഏതെങ്കിലും ഡേറ്റ് നമുക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ പറ്റുന്നതാണ്, ഫീസ് അടയ്ക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഫീസ് ആൻഡ് ഇൻറ്റിമേറ്റ് ചാർജ് ഫോർ ജനറൽ ഇഡബ്ല്യൂഎസ് OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 850 രൂപയാണ്. ഇൻറ്റിമേഷൻ ചാർജ് ഫോർ SC ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 175 രൂപയാണ് ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഫീസും കാര്യങ്ങളൊക്കെ ഇത്രയും ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മളൊരു എക്സാം ഇതും പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. വേണ്ട ആരെങ്കിലുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആ ജസ്റ്റ് തറോലി വായിച്ചിട്ട് മാത്രം നമ്മൾ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും ഒരു ജോബ് റിക്രൂട്ട്മെൻറ്റ് വീഡിയോയുമായി കാണുന്നവരെ ബി സേഫ്, ഹാവ് എ നൈസ് ഡേ, താങ്ക് യു.